സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വീഴ്ചകളുടെ കാര്യത്തിൽ ആരും അത്ര മെച്ചമല്ല. രക്ഷ ആവശ്യമെന്ന കാര്യത്തിൽ എല്ലാവരും സമന്മാരുമാണ്. വിജാതീയരായിരിക്കുന്നവർ ചെയ്തു വരുന്ന വിഗ്രഹാരാധനയെ കഠിനമായി വിമർശിച്ചു വരുന്ന ശ്ലീഹ റോമർ 1:18-32 വരെ ഇന്ന് 2:2 പെട്ടെന്ന് ഒരു യഹൂദ വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നത് പോലെയാണ് സ്വരഭേദം വരുന്നത്. ഹേ മനുഷ്യ, ഓയ് അന്ത്രോപ്പി എന്ന് വിളിച്ചുകൊണ്ട്. റോമർ 2:1. ഇന്നലെ നാഥൻ ഒരു നിയമജ്ഞന്റെ കപടനാട്യത്തിനു നേരെ കഠിന സ്വരമുയർത്തുകയായിരുന്നു. ഇവിടെ ശ്ലീഹായും ഇതുതന്നെയാണ് ചെയ്യുന്നത്. തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന റോമാക്കാരും യഹൂദരും അഗ്നിപരീക്ഷയിലൂടെ കടന്നുപോകാൻ ശ്ലീഹ ഇടയാക്കുകയാണ്. യഹൂദരുടെ കാപട്യത്തിനു നേരെ ദൈവത്തിൻ്റെ പക്ഷപാതമില്ലായ്മയെ എടുത്തുയർത്തിക്കാട്ടിക്കൊണ്ട് ശ്ലീഹ സംസാരിക്കുന്നു. അപഭാഷണം, ഡയട്രൈബ് എന്നൊരു പ്രസംഗ ശൈലിയാണിത്. അക്കാലത്ത് താർക്കികരും തത്വജ്ഞാനികളും ഈ ശൈലി പ്രയോഗിച്ചിരുന്നു. പക്ഷേ അത് എതിരാളികളെ നിലംപരിശാക്കാനല്ല, ഒരു അധ്യാപന ശൈലിയായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. സാങ്കല്പികമായ ഒരു സംവാദകനോട്, ഇമാജിനറി ഇന്റർലൊക്യൂട്ടറിനോട് നടത്തുന്ന ഒരു ശകാരം പോലെയാണത്. അതുകൊണ്ട് തൻ്റെ ശ്രോതാക്കളുടെ സമക്ഷം ഒരു സാന്ദർഭിക സംവാദകനോട് ഹേ മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് ശ്ലീഹ സംസാരിച്ചു തുടങ്ങുമ്പോൾ അത് സാങ്കല്പികമല്ലാത്ത നമ്മുടെ എല്ലാം ചെവികളിൽ തന്നെ പതിക്കണം. ഈ പറയുന്നതൊക്കെ വെറും കെട്ടുകഥകളല്ല, വേറെ ആരോടോ പറയുന്നതല്ല, എൻ്റെ നേരെ നീളുന്ന ദൈവസ്വരം തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാഥാൻ പ്രവാചകൻ അന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞതുപോലെ ആ മനുഷ്യൻ നീ തന്നെയാണ്. 2 Samuel 12:7. അതുകൊണ്ട് തന്നെ ശ്രവിക്കുന്നത് ആരായാലും, യഹൂദനായാലും വിജാതീയനായാലും, ഒരൊറ്റ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കാൻ ശ്ലീഹ ക്ഷണിക്കുകയാണ്. ധാർഷ്ട്യത്തോടെ ഔദ്ധത്യത്തോടെ പെരുമാറരുതെന്ന്. ബിവെയർ ഓഫ് ബീയിങ് അറഗൻറ്റ്. ദൈവനീതിയോട് താതാത്മ്യപ്പെടാൻ അനുതാപം, മെറ്റനോയ ആണ് ആവശ്യം, ധാർഷ്ട്യമല്ല. കാരണം ദൈവം പക്ഷപാതമില്ലാത്തവനാണ്. റോമർ 2:11. അവൻ ഓരോരുത്തരെയും തൻ്റെ പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകും. നീതീകരണം വിശ്വാസത്തിൽ നിന്ന് വരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഈ ലേഖനം ദൈവം നമ്മുടെ പ്രവൃത്തികളെയും വിലമതിക്കുന്നു എന്ന് പറയുമ്പോൾ വെളിവാകുന്ന സത്യമെന്തെന്നോ, നന്നായി വിശ്വസിക്കുന്നവൻ നന്നായി പ്രവൃത്തികൾ ചെയ്യുമെന്നത് തന്നെ. വിഗ്രഹാരാധകരായവർ, റോമർ 1:20, ഒരു ന്യായവും അർഹിക്കുന്നില്ലെങ്കിൽ, അനപ്പോളോഗേറ്റോസ്, അവരെ വിധിക്കുന്നവരും ഇതുപോലെ തന്നെ ന്യായം അർഹിക്കുന്നില്ല. റോമർ 2:1, കാരണം വിധി ദൈവത്തിൻ്റേതാണെന്ന് അവർ മറന്നുപോകുന്നു, നീതിയും അവിടുത്തേതാണെന്നും. എന്ത് തിന്മകളെയാണോ അവർ വിധിച്ച് സംസാരിക്കുന്നത്, ഹൃദയത്തിൻ്റെ മറവിൽ ആ തിന്മകളെ തന്നെയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. കാരണം അവർ കപടനാട്യക്കാരാണ്. വിഗ്രഹാരാധകർ സത്യത്തെ തള്ളിക്കളയുകയും പൂഴ്ത്തിവെക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, റോമർ 1:18-25, അന്യരെ വിധിക്കുന്നവരും മറന്നുപോകുന്നുണ്ട്, ദൈവം സത്യത്തിൽ എല്ലാവരെയും വിധിക്കുന്നുവെന്ന്. റോമർ 2:2-8. അതായത് നമ്മൾ ഉതിർക്കുന്ന വിധിവാചകം അത് നമ്മുടെ തലയിൽ തന്നെ തിരിച്ച് ആഞ്ഞടിക്കുകയാണ്. ധാർമ്മിക മേന്മ നടിക്കുന്ന കപടനാട്യക്കാർ. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ഇങ്ങനെയുള്ളവരുടെ നേരെയാണ് മയമില്ലാതെ ആഞ്ഞടിക്കുന്നത്. ലൂക്കാ 11:42-46. ദൈവത്തിൻ്റെ വിധിയെ, ക്രിസ്തീസിനെ കടന്നുപോകാം എന്ന് കരുതുന്ന അവർ. റോമർ 2:3. ദൈവത്തിൻ്റെ വിധിയെ, ക്രിസ്തീസിനെ അവഗണിക്കുന്നവരായി മാറുന്നു. ലൂക്കാ 11:42. എന്തൊരു വിരോധാഭാസമല്ലേ. ഇത് കേട്ടപ്പോൾ നാഥൻ്റെ നേരെ മാനനഷ്ടക്കേസുമായി ഒരു നിയമജ്ഞൻ ചാടി വീഴുകയും ചെയ്യുന്നുണ്ട്. ലൂക്കാ 11:45. പക്ഷേ വടികൊടുത്ത് അടിമേടിച്ചതുപോലെയായി അവൻ്റെ അവസ്ഥ എന്നത് മിച്ചം. ലൂക്കാ 11:46. കർത്താവെ, ഈ ചതി ഞങ്ങളോട് ചെയ്യേണ്ടായിരുന്നു. ചതിച്ചില്ലേ നീരാളി, ചതി ചതിച്ചില്ലേ, ചതിച്ചേതകതകതാ, മനത്തുയർന്ന മനക്കോട്ടയല്ലേ തകർന്നേ തകതകതാ, തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തകതകതാ. ദാവീദിൻ്റെ അരങ്ങിലെ നാഥാൻ പ്രവാചകനെ മാത്രമല്ല, ഇന്ന് നാം അവൻ്റെ ആസ്ഥാന ഗായകനെ കൂടി പരിചയപ്പെടുന്നുണ്ട്. യദുദൂൻ. 1 Dinavrittantam 7. അവൻ പാടിയ രാഗത്തിൽ ഇന്ന് സങ്കീർത്തനം 62.
തകർന്ന് തരിപ്പണമായ ഒരുവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ ചുറ്റും അവൻ്റെ പതനം കണ്ട് വാവിട്ട് അട്ടഹസിക്കുന്ന കപടനാട്യക്കാരുണ്ട്. അവരുടെ അതരത്തിൽ ദൈവസ്തുതിയും ഹൃദയത്തിൽ ദൈവനിഷേധവുമാണ് സങ്കീർത്തകൻ പറയുകയാണ്. കാരണം ദൈവം പുകയുന്ന തിരിയെ കെടുത്തുകയോ ചതഞ്ഞ ഞാങ്ങണ ഒരിക്കലും ഒടിക്കുകയോ ചെയ്യുന്നില്ല. മത്തായി 12:20, ഏശയ്യ 42:3. തിന്മയിൽ അഭിരമിക്കുകയാണ് ഈ കപടനാട്യക്കാർ. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നതാണ് തൻ്റെ കണ്ണീർ നനവിലും സങ്കീർത്തകൻ പറയുന്നത്. ദൈവം എല്ലാവർക്കും തൻ്റെ പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നുവെന്ന് ഇന്ന് സങ്കീർത്തകൻ പറയുകയാണ് ശ്രീഹായോടൊപ്പം. സങ്കീർത്തനം 62:13, റോമർ 2:11. ഇതൊന്നും ഓർക്കാതെ തുളസിക്കും ചതക്കുപ്പയ്ക്കും അരൂതയ്ക്കും ചുങ്കം പിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം. ലൂക്ക 11:42.